ഈ വീഡിയോ പുതുതായിട്ട് ഈ ഇലക്ട്രിക് ബൈക്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഇലക്ട്രിക് ബൈക്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചെറിയൊരു ഇൻഫർമേഷൻ ആണ്, ചെറുതല്ല വലുതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ കാണുന്ന വണ്ടി എന്ന് വെച്ചാൽ കൊമാക്കിയുടെ വണ്ടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒന്നാണിത്. 2 വർഷം മുന്നേ, ഇപ്പോഴല്ല കേട്ടോ, പ്രസൻ്റ് അല്ല, പാസ്റ്റ്. അപ്പോഴത്തേക്ക് ഈ വണ്ടി ടയർ പഞ്ചറായി. ഓക്കെ, ടയർ പഞ്ചറായി വഴിയിലായ സമയത്ത് കസ്റ്റമർ കെയറിൽ വിളിച്ചു, ഷോറൂമിൽ വിളിച്ചു, ആരും റെസ്പോണ്ടില്ല, സഹായത്തിന് ആരുമില്ല. അടുത്ത വീട്ടിൽ വണ്ടി കയറ്റി വെച്ചു, നിയർ ബൈ ഉള്ള ടയർ ഷോപ്പിൽ പോയി അവരാളെ കൊണ്ടുവന്ന് അവർക്കും പറ്റത്തില്ലെന്ന് പറഞ്ഞു. പേടിയാണ് ഇളക്കാൻ. വർക്ക് ഷോപ്പിൽ കാണിച്ചപ്പം അവർക്ക് ഇലക്ട്രിക് വണ്ടി സഹകരണമേ ഇല്ല. അപ്പം ആ ഒരു ചാപ്റ്ററും ക്ലോസ് ചെയ്ത് ഒരു നിവൃത്തിയില്ലാതെയാണ് ഞങ്ങളെ ബന്ധപ്പെട്ടത്. അപ്പം ഞങ്ങൾ 40 കിലോമീറ്റർ നമ്മളെ സ്ഥാപനമായിട്ട് ദൂരമുണ്ട്, അങ്ങോട്ട് പോയി ഞാനും ശിവമർ ബ്രോ. ഈ ഇളക്കുന്ന ശിവമർ ബ്രോ ആണ്. ബ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, നമ്മുടെ സൈഡ് സ്റ്റാൻഡ് വരെ, ഇന്നോവേഷന് വരെ പുള്ളിയുടെ ഒരു ഐഡിയാണ്. ഞങ്ങൾ പുള്ളി എന്ന് വെച്ചാൽ കുറേ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഹെൽപ്പറായിട്ടാണ് പോയത്. അപ്പോഴത്തേക്ക് ഈ കാണുന്ന വണ്ടിയുടെ A to Z നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു. യൂട്യൂബിൽ നോക്കി വ്യക്തമായ വീഡിയോ ആരും ചെയ്തിട്ടില്ല. ജസ്റ്റ് ബാറ്ററി കണക്ഷൻ ഇളക്കുന്നു, വയറിളക്കുന്നു, ടയർ ഇളക്കിയെടുക്കുന്നു, ടയർ ഇടുന്നു, വണ്ടി ഇടുന്നു, എല്ലാം ഓക്കെ. അങ്ങനെയല്ല, ഈ കാണുന്ന കംപ്ലീറ്റ് പൊളിച്ചടുക്കി വെച്ചേണ്ട അവസ്ഥയാണ്. കണ്ടോ എന്ത് സുന്ദരനാണ് കൊമാക്കി, എന്ത് സൂപ്പർ കാണാൻ. ഇത് പലരുടെയും ഡ്രീം വണ്ടിയായിരുന്നു, ഇപ്പം അതൊക്കെ പോയി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വരുന്നത് പുതിയതായിട്ട് ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, ദയവ് ചെയ്ത് ഹബ് മോട്ടർ എന്ന സാധനത്തിൽ പോയി തലവെക്കല്ലേ. ഹബ് മോട്ടർ എന്ന് പറഞ്ഞാൽ മോട്ടറിൽ കൂടെ ടയർ വരും. ഓക്കെ, അതാണ് ഹബ് മോട്ടർ. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിപ്പെടുന്ന വണ്ടികളിൽ ചിലതെല്ലാം, ചിലതല്ല 80% മേലെ ഹബ് മോട്ടറാണ്. അതിൽ TVS ഹൈക്യൂബ് തൊട്ട് നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്ന ഓല S1 Air വരെ ഹബ് മോട്ടറിൽ കൊണ്ട് നമ്മൾ തലവെക്കുമ്പോൾ സൂക്ഷിച്ച് തലവെക്കണം. നെട്ടല്ല, എന്തിളക്കിയാലും ടയറിലേ വരത്തില്ല, അതാണ് ഇതിലെ ടാസ്ക്. കംപ്ലീറ്റ് പാൻസ് ഇളക്കണമല്ലേ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, A to Z ഇളക്കിയാൽ മാത്രമേ ഈ ടയർ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം, അത് 2-wheeler ബൈക്കായിരുന്നാലും സ്കൂട്ടർ ആയാലും ഹബ് മോട്ടറിനെ ഒഴിവാക്കുന്നതാണ് ബെറ്റർ. ഫ്യൂച്ചറിൽ ഇതേമാതിരി ടയർ എന്ന് വെച്ചാൽ അത്യാവശ്യ ഒരു സാധനമാണ്. ഓടുമ്പം പൊട്ടാം, പഞ്ചറാകാം, എന്ത് ചെയ്യാം. എപ്പോഴും സർവീസ് സെൻ്ററിൽ വിളിക്കുക, കസ്റ്റമറിനെ കൊണ്ടുപോവുക, കസ്റ്റമർ സർവീസ് വിളിക്കുക, വളരെ ടാസ്കുള്ള പരിപാടിയാണ്. പിന്നെ അവർ പറയുന്ന ടയർ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ നെറ്റിളക്കിയിട്ടുണ്ട്, അങ്ങനെ നെറ്റൊക്കെ ഇളക്കി കുറച്ച് കഷ്ടപ്പെട്ട് 1 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ പുറകിലാണ് കേട്ടോ, 1 മണിക്കൂർ കൊണ്ട് സ്പെൻഡ് ചെയ്യാണ്. അടുത്ത് ഇത് ഇളക്കി കഴിഞ്ഞാൽ വീണ്ടും ടയർ ഷോപ്പിൽ കൊണ്ടുപോയി ടയർ മാറ്റി അടുത്ത് വീണ്ടും 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ 2 hours പരിപാടി കഴിഞ്ഞ്. ഒരു ടയർ മാറ്റുന്നൊക്കെ വേണ്ടി കളിയാണെന്നേ. ഓക്കെ, ദയവ് ഇപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഹബ് മോട്ടറിനെ ഒഴിവാക്കുക, നിങ്ങൾക്ക് നല്ലതാണ്. ഹബ് മോട്ടർ വെച്ച് കളിക്കൽ അല്ലെങ്കിൽ അത്രയ്ക്ക് എക്സ്പെർട്ടായിരിക്കണം ഇത് ഉപയോഗിക്കുന്നവർ, ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ധാരണ വേണം, അല്ലെങ്കിൽ പെട്ടുപോകും. നോർമലി യൂഷ്വലി നമ്മൾ നെട്ടിളക്കി കഴിഞ്ഞാൽ ടയർ ഇളകി വരേണ്ടതാണ്. ഇപ്പം കണ്ടില്ലേ, ടയർ ഇളവി, പക്ഷേ ഡിസ്കിൻ്റെ പേടിൻ്റെ കണക്ഷൻ എടുക്കണമെങ്കിൽ വീണ്ടും ആ 2 നെട്ടിളക്കണം. അങ്ങനെ ലാസ്റ്റ് 1 മണിക്കൂർ കുത്തി ഇരുന്ന് കാലൊക്കെ പോയി നടുവൊക്കെ തരിച്ചിട്ട് കണ്ട നമ്മൾ ലാസ്റ്റ് 2 നെട്ടിളക്കാൻ പോവുകയാണ് ഗായ്സ്. ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഈ കൊമാക്കി. അടുത്ത പണി വരുന്നത് അതേപോലെ TVS ഹൈക്യൂബ്, ഈ അടുത്ത റോൾട്ട്, ബജാജ്. ബജാജിന് വീണ്ടും കുഴപ്പമില്ല, ഹീറോയുടെ വണ്ടികളിൽ മിക്ക വണ്ടികളും സംഭവമാണ്. ഇതെല്ലാം ഈ അവസ്ഥയാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത്, പോകുന്നത് ഫ്യൂച്ചറിൽ. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ വേണം, അല്ലാതെ വീണ്ടും കാശ് കൊണ്ട് കൊടുത്ത് ഇലക്ട്രിക് വണ്ടി വാങ്ങുമ്പോൾ പെട്ടുപോകല്. അപ്പം ഈ വീഡിയോ അവസാനിക്കുകയാണ്, അടുത്ത വീഡിയോ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.